കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം എന്ന് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ എഴുതണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയായി ജനിച്ച ഒരു ദൈവപൈതലായ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവപൈതലായി നിൽക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കണം എന്ന് അമിതമായ ആഗ്രഹമുണ്ട്. എന്നാൽ ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ്. പാസ്റ്റർമാർ സുവിശേഷം പറഞ്ഞോളൂ, അല്ലെങ്കിൽ പാസ്റ്റർമാരുടെ ഭാര്യമാർ സുവിശേഷം പറഞ്ഞോളൂ. എന്നാൽ സുവിശേഷം പറയുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നതും രണ്ടും രണ്ട് തട്ടായിട്ട് നമുക്ക് കാണാം. സുവിശേഷം പ്രസംഗിക്കുന്നത് ഒരു 100 പേര്, 50 പേര്, 20 പേര്, അല്ലെങ്കിൽ 1000 പേര് ഒരു സ്റ്റേജിൽ നിന്ന് അങ്ങ് നമ്മൾ പ്രസംഗിക്കുകയാണ്. എന്നാൽ ഒരാളോട് സുവിശേഷം പങ്കുവെക്കുന്നത് വ്യക്തിപരമായ പേഴ്സണൽ ഇവാഞ്ചലിസമാണ്. അപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, രാവിലെ 10 മണിക്ക് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് രാവിലെ 9 മണി വരെ സുവിശേഷം പങ്കുവെക്കാൻ അവസരമുണ്ട്. 5 മണി കഴിഞ്ഞ് ജോലി ചെയ്ത് വരുന്ന ആളുകൾക്ക് 5 മണിക്ക് ശേഷം സുവിശേഷം പറയാൻ അവസരമുണ്ട്. അവധി ദിവസങ്ങളിൽ സുവിശേഷം പങ്കുവെക്കാൻ അവസരങ്ങളുണ്ട്. പിന്നെ അതുപോലെ മറ്റ് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അവധി ദിവസങ്ങളിൽ സുവിശേഷം പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇത് എങ്ങനെ ഈ സുവിശേഷം പങ്കുവെക്കാം? നമ്മുടെ ഉള്ളിലുള്ള ആദ്യത്തെ ചിന്ത നമ്മൾ മാറ്റണം. ഈ സുവിശേഷ പ്രവർത്തനം പാസ്റ്റർമാർക്ക് മാത്രമുള്ളൊരു പ്രവൃത്തിയാണ് എന്നുള്ള ചിന്ത നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ നിന്ന് മാറ്റണം. ഇത് എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനറിഞ്ഞ ഒരു സത്യത്തെ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിനാണ് സ്വാർത്ഥതയില്ലാത്ത. AD 52 ഇന്ത്യയിൽ, കേരളത്തിൽ സുവിശേഷം പറഞ്ഞതല്ലേ? പക്ഷേ സ്വാർത്ഥരായിരുന്നു. എന്നാൽ പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റ് വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുവിശേഷ പ്രവർത്തനം അതിശക്തമായി വളർന്നു. പൊതുവെ കത്തോലിക്ക, യാക്കോറ്റ്, മർത്തോമ, ഓർത്തഡോക്സ് സഭകളിലൊന്നും ഈ ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകൾ ശുശ്രൂഷ രംഗങ്ങളിൽ ഇല്ല, കുറവാണ്. വളരെ റെയറായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അവരൊക്കെ അവരുടെ പാരമ്പര്യം നോക്കി, കളറും കാസ്റ്റും സൗന്ദര്യമൊക്കെ നോക്കി അവർ ഈ അച്ഛന്മാരാക്കുള്ളൂ. അതൊക്കെ തന്നെ സുവിശേഷീകരണത്തിൻ്റെ ഒരു തെറ്റായ ഒരു വശമാണ്. അപ്പോൾ ചില ആളുകൾക്ക് കളറും കാസ്റ്റും ഒക്കെ അവർ നോക്കും. ചില പള്ളികളിലൊക്കെ ഇപ്പോൾ പെന്തിക്കോസ്റ്റ് ഗോളത്തിലും ഇപ്പോൾ കളറും കാസ്റ്റും ഒക്കെ വന്നു തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി മറ്റുള്ളവരോട് സുവിശേഷം പറയേണ്ടത് അത് പാസ്റ്ററുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് വചനം എന്ന് പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതായാലും തീയതായാലും പ്രതിഫലം വാങ്ങിക്കുവാൻ എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെട്ടു വരും. അപ്പോൾ ഞാനും നിങ്ങളും, ഞാനൊരു ജോലിക്കാരൻ, ഇപ്പം ഞാനൊരു IAS കാരനെന്ന് കൂട്ടും, അല്ലെങ്കിൽ ഞാനൊരു മന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു MLA ആണ്, അല്ലെങ്കിൽ ഞാനൊരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഞാൻ സ്വർഗത്തിൽ ചെന്ന് എന്താണ് കർത്താവിന് പറഞ്ഞത്, ഞാൻ അവിടെ ഈ ജോലി ചെയ്തു എന്നാ പറയും. ഞാൻ എത്ര ആത്മാക്കളെ നേടി, ഞാൻ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും സുവിശേഷം പങ്കുവയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് സുവിശേഷം പങ്കുവയ്ക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. 1, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കും. അങ്ങനെയുള്ള ആളാണ് സുവിശേഷം പങ്കുവെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സുവിശേഷം പങ്കുവെക്കുന്നത്? ഞാൻ അറിഞ്ഞ ഒരു സത്യം, ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ കാണാൻ എനിക്ക് കഴിഞ്ഞത്, ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ സ്വഭാവം എന്തായിരുന്നു, ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന നന്മകൾ എന്താണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷം എന്താണ്, സമാധാനം എന്താണ് എന്നുള്ളത്, അത് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ
എൻ്റെ ഹൃദയത്തിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ്. അതിന് കാരണക്കാരൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കുറിച്ച് എൻ്റെ ജീവിത അനുഭവത്തെ അടിസ്ഥാനമാക്കി ഞാൻ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ഒരു അയൽവക്കംകാരനോട് സുവിശേഷം പറയണമെങ്കിൽ, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറം താമസിക്കുന്ന ഒരു അയൽവക്കംകാരൻ എന്നോടൊരു സിസ്റ്റർ പറഞ്ഞ് ഫോൺ വിളിച്ച് പറഞ്ഞു, എൻ്റെ ബ്രദറെ, എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന രണ്ട് കുടുംബക്കാർ TPM സഭക്കാരാണ്, അതായത് പെന്റിക്കോസ്കാരാണ്. നിങ്ങൾക്കറിയാമോ ബ്രദറെ, ഞാൻ എൻ്റെ വീട് ഇരിക്കുന്നത് ഒരിച്ചിരി താഴ്ന്ന സ്ഥലത്താണ്. കാരണം എനിക്ക് മണ്ണിട്ട് പൊക്കി വീട് വെക്കാൻ പറ്റാത്ത കാരണം ഇച്ചിരി താഴ്ന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ രണ്ടുപേരും ഒരു സൈഡിൽ ഒരു TPM-ക്കാരനും മറ്റു സൈഡിൽ വേറൊരു TPM-ക്കാരനാണ്. ഇവരെന്ത് ചെയ്യുന്നറിയാവോ, ഇവരുടെ കക്കൂസ് മാലിന്യമൊക്കെ ഈ തുറന്ന് ഈ എൻ്റെ പറമ്പിലോട്ട് വിടുകയാണ്. അതുപോലെ പല ചപ്പ് ചവറുകൾ വേസ്റ്റുകളെല്ലാം എൻ്റെ പറമ്പിലേക്ക് എൻ്റെ ഇതിലേക്ക് തന്നെ. ഇവൻ എന്ത് പെന്തിക്കോസുകാരനാണെന്ന് ഞാൻ ആലോചിക്കുക. ഇവൻ എന്താണ്, ഇവൻ ആരോട് പോയാണ് ഈ സുവിശേഷം പറയുന്നത്? എൻ്റെ പരിചയത്തിലുള്ള ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹം മരുമകനുമായിട്ട് ഭയങ്കര പോട്ടിയാണ്, ഭയങ്കര അടിമകളാണ്. മരുമകനെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കയറാൻ നിൽക്കുന്ന പോലെ ഭയങ്കര പ്രശ്നം. കണ്ടാൽ മിണ്ടുകയല്ല, അവരുടെ മക്കളോടും മിണ്ടുകയല്ല, എന്നും തെറി അലമ്പും വേണേ. പക്ഷേ ഞായറാഴ്ച പുള്ളി ഒരു വഴിയുള്ള കിടന്ന് കഷ്ടത്തിൽ വെച്ച് പതുക്കെ സുവിശേഷം വിലക്കണം. ഒരു ദിവസം ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്ന് സഹോദര എന്നാ പറയാനായി പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം ഞാൻ എൻ്റെ അയൽവക്കംകാരനോട് പറയണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, അയൽവക്കംകാരൻ്റെ അതിരി മാന്തിക്കൊണ്ട് ഇത് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ അയൽവക്കംകാരൻ ചിന്തിക്കും, അയ്യോ ഇന്നലെ വരെ ഇങ്ങനെ അലമ്പുണ്ടാക്കി നടന്ന ഈ വ്യക്തി ഇന്ന് അവൻ്റെ സ്വഭാവത്തിന് വന്ന മാറ്റം കണ്ടോ, കണ്ടോ അവൻ്റെ അതിരുമാതിരി നിർത്തി. നമ്മളെ ഉപദ്രവിക്കുന്ന കക്കൂസ് മാലിന്യം നമ്മുടെ പറമ്പിലേക്ക് പൊട്ടിച്ചു വിടുന്ന അവൻ്റെ ആ സ്വഭാവം നിർത്തി. അവൻ്റെ ആ സ്വഭാവത്തിന് വന്ന മാറ്റം, അവൻ്റെ രൂപത്തിന് വന്ന മാറ്റം, അവൻ്റെ ഭാവത്തിന് വന്ന മാറ്റം, അവൻ്റെ ചിന്തകളിൽ അവൻ്റെ വർത്തമാനങ്ങളിൽ വന്ന മാറ്റം, ഇത് അയൽവക്കംകാരൻ കാണും. അയൽവക്കംകാരൻ കാണുമ്പോൾ അയൽവക്കംകാരൻ പറയും, കണ്ടോ അവന് എത്ര മാറ്റം വന്നു. അപ്പോൾ ഞാൻ പറയുന്ന സുവിശേഷം, അപ്പോൾ ഇദ്ദേഹത്തെ എന്ത് കാര്യത്തിലാണ് ഇദ്ദേഹം മാറ്റം വന്നത്? ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സഹോദര താങ്കൾക്ക് ഇത്രയും വലിയ മാറ്റം വരാനുള്ള കാരണം എന്താണ്? അപ്പം അദ്ദേഹം പറയും, എൻ്റെ ബ്രദറെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ ഒരു സുവിശേഷം എൻ്റെ വീട്ടിൽ വന്നു, യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നാളും ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ തെറ്റ് ചെയ്യത്തില്ല, ഞാൻ ഇനി പാപം ചെയ്യല, അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ സ്വഭാവങ്ങളും വിട്ടു, പക, പിണക്കം, അതിരുമാന്തൽ, അയലോക്കംകാരെ തെറിപറച്ചിൽ, ഇതെല്ലാം ഞാൻ വിട്ടു, കുടുംബകലകം, ഭാര്യയുമായിട്ടുള്ള വഴക്ക്, വയ്യാവേലികളെല്ലാം ഞാൻ നിർത്തി, ഇനി മുതൽ ഞാൻ ഒരു വഴക്കിനു പോയി, ഞാൻ ക്രിസ്തുവിനെ മാത്രം സേവിച്ച് ആരാധിച്ച് ജീവിക്കാനാണ്. അപ്പോൾ അയലോക്കംകാരൻ പറയും, ഓഹ് എത്ര മാറ്റമാണ് ഇദ്ദേഹത്തിന് ചെയ്തത്. ആ മാറ്റം കാണുമ്പോൾ, നമ്മളൊരു മാറ്റം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തെയോട് സുവിശേഷം പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത, എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറിപ്പോയ, അല്ലെങ്കിൽ ക്രിസ്തു എൻ്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം എനിക്ക് വന്ന മാറ്റം ഞാൻ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ, അതെൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ, അവൻ നമ്മളാരും പറയേണ്ട, അവൻ വിശ്വാസത്തിലേക്ക് വരും. ഒന്നാലും ചോദിക്കുക, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൂചന, എൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ മാറ്റം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിന് മുമ്പ് ആരായിരുന്നു, അപ്പോൾ ക്രിസ്തുവിനെ കണ്ടെത്തിയതിന് ശേഷം ഇപ്പം ഞാൻ ആരാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് വിടുതൽ ലഭിച്ചത്, ഇത് മറ്റുള്ളവരോട് പറയുന്നതാണ് സഹോദരങ്ങളെ സുവിശേഷം എന്ന് പറയുന്നത്. ഇതിനൊരു പാസ്റ്ററുടെ ആവശ്യമൊന്നുമില്ല, ഇല്ലെങ്കിൽ ഇതിന് വലിയ സെൻട്രൽ പാസ്റ്റർമാരുടെ ആവശ്യമൊന്നുമില്ല. ഇതിനൊരു മനസ്സുണ്ടായാൽ, മനസ്സുണ്ടാകണമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കാൻ കഴിയണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് പറഞ്ഞു. യോഗ്യമായ രീതിയിൽ നമ്മൾ നടക്കണം. നമ്മുടെ നടപ്പ് കണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കണം. കണ്ടോ നേരത്തെ അവൻ വഴക്കുണ്ടാക്കുന്നവന്, അതിരു കാര്യമായി പ്രശ്നം ഉണ്ടാക്കുന്നവൻ. അപ്പോൾ അത് ഒരുത്തൻ അതിരുമാന്തി അവനോട്, സഹോദര നീ ഇത്രയും അതിരുമാന്തി വെച്ചിരിക്കുന്നു, നിനക്ക് ഞാൻ ഒരു അരയടി സ്ഥലമൊക്കെ തരാം, നിങ്ങളെടുത്തോ, എന്നിട്ട് നമുക്ക് നമ്മുടെ അതിരൊന്ന് ക്ലിയർ ചെയ്യാം.
ഞാൻ നിങ്ങളുമായിട്ട് അതിര് പ്രശ്നത്തിനില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമ്പോൾ അവൻ ഓർക്കും, കണ്ടോ ഇവൻ എത്ര മാറ്റം വന്നു, ഇവൻ്റെ ജീവിതത്തിൽ എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തോന്നും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകളും നമ്മുടെ ഭവനത്തിൽ വന്ന അവസ്ഥകളും നമ്മുടെ ഭവനത്തിൽ വന്ന മാറ്റങ്ങളും എല്ലാം കാണുമ്പോൾ, രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ അയൽവക്കാരന് മനസ്സിലാവും ഇവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. കണ്ടോ 5 മണിക്ക് അവൻ എഴുന്നേറ്റ് പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. അവൻ വൈകുന്നേരം 7 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കുന്നു. അവനവൻ്റെ കുട്ടികളെ വിളിച്ചിരുത്തി 2 പാട്ടുപാടി വചനം വായിച്ച് അവൻ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ കണ്ട് മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെക്കുറിച്ച് അവർ പറയും, കണ്ടോ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തു മാറ്റം സംഭവിച്ചു, അദ്ദേഹത്തെ പോലെ എനിക്കുമായി തീരും. അപ്പോൾ അയൽവക്കാരൻ്റെ ഭാര്യ പറയും, ആ സഹോദരിയെപ്പോലെ എനിക്കും ആയിത്തീരണം. അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന പോലെ നമുക്കും ജീവിക്കണം. അവരുടെ മുഖത്തേക്ക് നോക്കി എത്ര പ്രസാദകരമായിട്ടുള്ള സന്തോഷമാണ്, അവരുടെ മുഖം എത്ര തേജസ്സുണ്ട്. അപ്പോൾ നമ്മൾ ഈ സുവിശേഷം പറയാൻ വേണ്ടി മറ്റു ഒരു കാര്യം ചെയ്യേണ്ട, എൻ്റെ ജീവിതത്തിലെ അനുഭവം, ദൈവം എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യം ഇത് മറ്റുള്ളവരോട് പറയുന്നതാണ് സുവിശേഷം. ഇത് പറയാൻ നമുക്ക് ഉത്തരവാദിത്വമില്ലേ, അത് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അങ്ങനെ കേരളത്തിലുള്ള വിശ്വാസികളെല്ലാം സുവിശേഷം പറയാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ അടുത്തുള്ള അയലോക്കംകാരനോട് പറയാൻ, പരസ്യയോഗം റോട്ടിൽ ഇങ്ങനെ വലിയ മൈക്കൊക്കെ വെച്ച് കിട്ടി പരസ്യയോഗം വിടുന്നതിനെ, ആ പരസ്യവും കേൾക്കുന്നവൻ എന്നെ പറഞ്ഞതന്നെ, കണ്ടോ ഇന്നലെ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയവനാണ്, ഇന്നലെ ചീത്ത പറഞ്ഞവനാണ്, അല്ലെങ്കിൽ പൈസ വലിച്ചു കൊടുത്തവനാണ് ഇവൻ, ഇവനോടൊരു കടം ചോദിച്ചിട്ട് 100 രൂപ കടം ചോദിച്ചിട്ട് ഇവൻ തരാത്തവനാണ്, ഇവനെന്ന് വലിയ പ്രസംഗം നടത്തിയിരിക്കണേ, ഇവൻ്റെ മകളുണ്ടല്ലോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചു പോയേക്കുകയാണ്, അല്ലെങ്കിൽ ഇവൻ്റെ മകനുണ്ടല്ലോ ഇതേ റോട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കുകയാണ്, ഇതൊക്കെ എന്നിട്ടാണ് ഇവൻ ഇവിടെ കിടന്ന് ഭയങ്കര പ്രസംഗം പ്രസംഗിക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാതൃകയുള്ളൊരു ജീവിതം, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന എത്രയോ പാസ്റ്റർമാരെ എനിക്കറിയാം, എത്രയോ പാസ്റ്റർമാരെ ഭാര്യമാരെ എനിക്കറിയാം, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർ, അപ്പനെയമ്മയെ ബഹുമാനിക്കാത്തവർ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാത്തവർ, കഞ്ഞി കൊടുക്കാത്തവർ, അവരെ കുറ്റം പറഞ്ഞ്. ഇന്നലെ ഒരു വീഡിയോ കൊണ്ട് ഒരു പെന്തിക്കോസുകാരി അമ്മച്ചാന്ന് തോന്നും, അവരുടെ കൈ മരുമകളെ തല്ലി ഇങ്ങനെ അടിച്ചു പൊട്ടിച്ചു വെച്ചേക്കെ കീറി വെച്ചേക്കുക, അതൊരു ഒരു ന്യൂസുകാരൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോന്തയൊക്കെ അടിച്ച് മരുമകളെ അടിച്ചതാ മോന്തക്കിട്ട് ഒന്നാലോചിച്ച് നോക്കി. അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മാതൃകയില്ലാത്ത ജീവിതം, ഇത് പാടില്ല. അപ്പം നമ്മൾ സുവിശേഷം പറയാൻ ഇത്രയും കാര്യം ചെയ്താൽ മതി, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹത്തെ, ദൈവത്തെ യേശുവിനെ നമ്മൾ കണ്ടെത്തിയത്, അതിനുശേഷം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി, അപ്പോൾ ജനം നമ്മുടെ സഭയിലേക്ക് വരും, അങ്ങനെ നമ്മുടെ സഭ വളരും, അങ്ങനെ നമുക്ക് ദേശത്തെ സുവിശേഷത്തിന് വേണ്ടി നേടാൻ സാധിക്കും. അതുകൊണ്ട് ഈ നാളുകളിൽ മാതൃകയുള്ളൊരു ജീവിതം നയിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു.